ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡോക്ടർ വിശാഖകടയ്ക്കൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ അധികം കേട്ട് പരിചയമില്ലാത്ത ഒന്നായിരുന്നു ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുന്നത്. കാരണം നമ്മളൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 3-4 വർഷത്തിന് മുമ്പ്, ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ആരും ചിന്തിച്ചു പോലും കാണില്ല. കാരണം ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രമേഹം കൺട്രോൾ ചെയ്യുന്നതിന്, കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അമിതവണ്ണം കുറയ്ക്കുന്നതിന്, അങ്ങനെ മുതലായിട്ടുള്ള ഒട്ടനവധി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആപ്പിൾ സിഡർ വിനിഗർ ഇന്ന് ഒരുപാട് പേരും ഉപയോഗിക്കുന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ഒക്കെ വാങ്ങാനായിട്ട് സാധിക്കുമായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലുള്ള സാധാരണ എല്ലാ ഷോപ്പിംഗ് മാളുകളിലും അതുപോലെ തന്നെ നമ്മുടെ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലും ഒക്കെ നമുക്ക് വളരെ സുലഭമായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ഇത് ഇന്ന് പലരും, അതായത് എന്നെ കാണാൻ വരുന്ന പേഷ്യൻസിലും അല്ലാതെ തന്നെ നമ്മളോട് സംശയങ്ങൾ ചോദിക്കുന്നവരും ഒക്കെ വണ്ണം കുറയ്ക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ ആപ്പിൾ സിഡർ വിനീഗറിലേക്ക് വരും. എന്നിട്ട് ഇത് കഴിക്കുന്നതിന് യാതൊരുവിധ അളവുകളോ ഒന്നും നോക്കാതെ രാവിലെ എടുത്ത് വെറും വയറ്റിലെങ്കിലും കുടിക്കും. അതായത് ആപ്പിൾ സിഡർ വിനിഗർ നമ്മുടെ ശരീരത്തിന് ഒട്ടനവധി ഗുണങ്ങൾ തരുന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഉപയോഗം ചിലപ്പോൾ നമുക്ക് ചില സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഡോസിലായിരിക്കണം നമ്മളിത് ഉപയോഗിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്കീ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. അതായത് നമ്മളിപ്പോൾ നോർമലി നമ്മളെല്ലാവരും വാങ്ങുന്ന ആപ്പിൾ, അപ്പോൾ ഈ ആപ്പിളിൻ്റെ ജ്യൂസ് എടുത്തതിന് ശേഷം അതിനെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യും. ഫെർമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കുക. അതിനെ പുളിപ്പിച്ചിട്ട് നമ്മളെങ്ങനെയാണോ ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യമായിട്ട്, അതായത് ഷുഗറും കൂടി ആഡ് ചെയ്തിട്ട് എങ്ങനെയാണോ ഇതിനെ മദ്യമായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിനെ ഈ പറയുന്ന രീതിയിൽ പുളിപ്പിച്ചെടുക്കും. പുളിപ്പിച്ചെടുത്തിട്ട് ഇതിൻ്റെ ആൽക്കഹോളിനെ നമ്മൾ വേർതിരിച്ചെടുത്തിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടി ഫെർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വീര്യം കുറഞ്ഞ അസറ്റിക് ആസിഡ് ആയിട്ട് മാറും. അതായത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന വിനാഗിരി ഇല്ലേ, അപ്പോൾ ആ വിനാഗിരി ആയിട്ട് ഇത് അസറ്റിക് ആസിഡ് ആയിട്ട്, അതായത് വീര്യം കുറഞ്ഞ രീതിയിലേക്ക് ഇത് മാറിയാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ആപ്പിൾ സിഡർ വിനിഗറിലേക്ക് നമ്മൾ സിട്രിക് ആസിഡ്, നാരങ്ങയുടെ അകത്ത് പൊതുവേ കാണുന്ന സിട്രിക് ആസിഡും അതുപോലെ തന്നെ ആപ്പിളിൽ വരുന്ന മാലിക് ആസിഡും കൂടി ഇതിൻ്റെ അകത്തേക്ക് വരും. അപ്പോൾ 3 ആസിഡുകൾ ഇതിൻ്റെ അകത്ത് ചേരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള ചില നല്ല ബാക്ടീരിയാസിനെ കൂടി, അതായത് നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിലാവുമ്പോൾ നമുക്ക് ഹെൽത്തി ബാക്ടീരിയാസിനെ മാത്രം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഗ്രോ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വളർത്തിയെടുക്കുന്ന ഹെൽത്തി ബാക്ടീരിയാസും കൂടി ചേർന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ആ അസറ്റിക് ആസിഡ്, വീര്യം കുറഞ്ഞ അസറ്റിക് ആസിഡിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ ജ്യൂസിൻ്റെ ആ ഒരു മിശ്രിതത്തെയാണ് നമ്മൾ ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നോർമലി നമ്മൾ അറിയാനുള്ള ഈ മെയിൻ കാര്യം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ എന്തുകൊണ്ട് നമ്മളിത് പലരും കഴിക്കുന്നു എന്നുള്ളൊരു കാര്യം, അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗറിനെ പറ്റി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ അകത്ത് ഫാറ്റോ കാർബോഹൈഡ്രേറ്റോ പ്രോട്ടീനോ വൈറ്റമിൻസോ ഫൈബർ കണ്ടൻറ്റോ അങ്ങനെ പറയുന്ന യാതൊന്നും ഇതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിക്കാൻ, അതായത് ഇൻറ്റേണൽ യൂസിന് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ pH, അതായത് 3 മുതൽ 4.5 ഇടയിലാണ് ഇതിൻ്റെ pH വാല്യൂ വരുന്നത്. അതായത് വിനാഗിരി എടുത്ത് നമുക്ക് ഡയറക്റ്റ് കുടിക്കാൻ പറ്റില്ല, അതിനെ ഡയല്യൂട്ട് ചെയ്തിട്ടോ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ആപ്പിൾ സിഡർ വിനിഗർ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ആപ്പിൾ സിഡർ വിനിഗർ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഏതൊക്കെ അവസ്ഥകളിലാണ് കഴിക്കേണ്ടതെന്നും നമുക്ക് നോക്കാം. അപ്പോൾ സാധാരണ നമുക്കിത് ഏതെങ്കിലും ആഹാരങ്ങളുമായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാലഡ്സുമായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട്, അതായത് പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിൽ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ അകത്തേക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ഏതൊക്കെ അവസ്ഥകളിൽ നമുക്കിത് ഉപയോഗിക്കാം എന്നൊരു കാര്യം നോക്കാം. സാധാരണ ഇപ്പോൾ നമുക്ക് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹ രോഗമുള്ളവർക്ക് ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കാം. എല്ലാവരും ചിന്തിക്കും നമ്മുടെ മെറ്റബോളിസത്തിന് ഭയങ്കരമായിട്ട് ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ കൂട്ടും, കൂട്ടിയതിന് ശേഷം ഷുഗർ താഴ്ന്ന് നമുക്ക് നോർമൽ റേഞ്ചിലേക്ക് വരും. സത്യത്തിൽ അതല്ല സംഭവിക്കുന്നത്. കാരണം ആപ്പിൾ സിഡർ വിനിഗർ ആഹാരത്തിന് ശേഷം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അത് സംഭവിക്കുന്നത്, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളുണ്ട്, അതായത് കഴിക്കുന്ന ആഹാരത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ ദഹനം കുറച്ച് കുറയും. അപ്പോൾ അങ്ങനെ കുറഞ്ഞു വരുമ്പോഴേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് പഞ്ചസാര അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തുന്നതിൻ്റെ തോത് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് നമുക്ക് ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ പ്രമേഹ രോഗികളെ സഹായിക്കുന്നത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളുടെ ശരീരത്തിലുള്ള ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി, അതായത് ഇൻസുലിൻ കണ്ടെത്തുന്നതിനെ കുറച്ചുകൂടി ഒന്ന് ഉത്തേജിക്കാനായിട്ട് ഇത് സഹായിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഷുഗർ, ഈ പറയുന്ന പോലെ മെറ്റബോളിസം നടന്നിട്ട് അതങ്ങ് ശരീരത്തിൻ്റെ അകത്ത് ലെവല് കുറഞ്ഞിട്ടും വരും. അതുപോലെ തന്നെയാണ്
നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൊളസ്ട്രോൾ കണ്ടൻറ്റ് ഉണ്ട് എങ്കിൽ കൊളസ്ട്രോളിനെ കുറച്ചുകൂടി മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്തിട്ട് പെട്ടെന്ന് കുറയ്ക്കാനും, അപ്പോൾ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ബേണിംഗ് കൂടുതലായിട്ട് നടക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ അമിതവണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നീട് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് യൂറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ, അതായത് നമ്മളിപ്പോൾ ഈ റെഡ് മീറ്റ് ഒക്കെ ഒരുപാട് കഴിക്കുക, ഉഴുന്നൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് യൂറിക് ആസിഡ് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരം കഴിക്കുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ആപ്പിൾ സിഡർ വിനിഗർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂറിക് ആസിഡിനെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ നീർക്കെട്ടിനെ കുറയ്ക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചിലപ്പോൾ താരൻ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്ക് ആപ്പിൾ സിഡർ വിനിഗർ അര ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് തല കഴുകുന്നതിനും, അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ സെയിം മിക്സിങ്ങിൽ തന്നെ നമ്മുടെ മുഖത്ത് മുഖക്കുരു ഉണ്ടെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് മുഖത്ത് കുറച്ച് ഓയിലി ആയിട്ടുള്ള സ്കിൻ ആണെങ്കിൽ ആ ഓയിൽ കണ്ടൻറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്യുന്നതിനൊക്കെ ആയിട്ട് നമുക്ക് ആപ്പിൾ സിഡർ വിനിഗർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കാലിലോ കയ്യിലോ ഒക്കെ എന്തെങ്കിലും തരത്തിലുള്ള, അതായത് വിണ്ട് കീറൽ ഉണ്ടാവുക അല്ലെങ്കിൽ നമുക്ക് വെടിച്ച് കീറൽ ഉണ്ടാവുക മുതലായിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ കൈയോ കാലോ ഒക്കെ നമ്മൾ ഈ ആപ്പിൾ സിഡർ വിനിഗർ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നത് വെച്ചിട്ട് കഴുകുകയോ അല്ലെങ്കിൽ കാല് വെള്ളത്തിൽ മുക്കി വയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് നല്ല ഒരു ആശ്വാസം കിട്ടും. കാലിലൊക്കെ ഉണ്ടാവുന്ന ദുർഗന്ധവും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് നിർത്താനും ഇതുകൊണ്ട് സാധിക്കുന്നുണ്ട്. പിന്നീട് ആപ്പിൾ സിഡർ വിനിഗർ യൂസ് ചെയ്യുന്ന പലർക്കും നമുക്ക് ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കൂട്ടിയെടുക്കാനായിട്ട്, അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളിലുണ്ടാവുന്ന വജൈനൽ റീജിയൻ അല്ലെങ്കിൽ യോനിഭാഗത്തുണ്ടാവുന്ന ഇൻഫെക്ഷൻസും എന്തെങ്കിലും തരത്തിലുള്ള ദുർഗന്ധവും മറ്റോ ഉണ്ടെങ്കിൽ ആ സമയത്ത് ആപ്പിൾ സിഡർ വിനിഗർ ഡൈല്യൂട്ട് ചെയ്ത്, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അര ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ വെള്ളം കൊണ്ട് ആ ഭാഗങ്ങൾ കഴുകുന്നതും, നമ്മുടെ തുടയിടുക്ക്, കക്ഷം, അതുപോലെ തന്നെ നമ്മുടെ സ്തനങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവുന്ന കറുപ്പ് നിറം, അതുപോലെ തന്നെ ദുർഗന്ധം മുതലായിട്ടുള്ള സമയത്തൊക്കെ നമുക്കിത് എക്സ്റ്റേണലി വാഷിംഗ് ആയിട്ട് വേണമെങ്കിൽ നമുക്കിത് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ ആപ്പിൾ സിഡർ വിനിഗർ ഉപയോഗിക്കുന്ന ഒരുപാട് പേരും ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിതിന് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോസ് അല്ലെങ്കിൽ എപ്പോൾ കഴിക്കണം എന്നുള്ള കാര്യം ഒരുപാട് പേർക്കും അറിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നോർമലി ആപ്പിൾ സിഡർ വിനിഗർ കുറച്ച് അസിഡിക് മീഡിയം ആയതുകൊണ്ട് തന്നെ കഴിക്കാനായിട്ട് സാധിക്കില്ല. പലരും ഇത് ചിലപ്പോൾ മേടിക്കുന്ന കുപ്പിയുടെ അടപ്പിൽ തന്നെ ഒരടപ്പെടുത്ത് ഒഴിക്കുന്നു, വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നു, കഴിക്കുന്നു. ഇത് തെറ്റാണ്. കാരണം ഇവിടെ നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് വേണ്ടത് അര ടീസ്പൂണിൽ കൂടുതൽ ഒരു ദിവസം നമ്മളത് കഴിക്കാൻ പാടില്ല. അപ്പോൾ അര ടീസ്പൂൺ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത്, ടീസ്പൂണാണ് പറഞ്ഞത്, അതായത് വലിയ സ്പൂണല്ല ചെറിയ സ്പൂണാണ് പറഞ്ഞത്, അപ്പോൾ ടീസ്പൂൺ എടുക്കുന്നു, അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് ഇത് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒന്നുകിൽ ആഹാരം കഴിക്കുന്നതിന് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് മുൻപോ, ആഹാരം കഴിച്ചു കഴിഞ്ഞ് 10 മിനിറ്റ് 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമോ കഴിക്കണം. ഇത് രണ്ട് രീതിയിൽ കഴിക്കാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വയറെരിച്ചിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രമേഹ രോഗിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഹാരത്തിന് മുൻപ് കഴിക്കുന്നതിനേക്കാളും ആഹാരം കഴിച്ച് 10 മിനിറ്റ് കഴിയുമ്പോഴാണ് നമ്മളിത് കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് ശരീരത്തിൻ്റെ അകത്തേക്ക് പെട്ടെന്ന് ദഹിക്കുന്നതിന് ഇത് കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് അമിതമായി കഴിഞ്ഞാൽ ഇതുകൊണ്ട് മലമ്പിടുത്തം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിക്കുന്ന ഡോസ് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഇത് പ്രമേഹ രോഗികൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും മനസ്സിലായി കാണും. ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ചിലർക്ക് അസിഡിറ്റി ഉണ്ടാവും, പുളിച്ചു തകട്ടൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസും ഏമ്പക്കവും ഒക്കെ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിത് ആഹാരത്തിന് ശേഷം കഴിക്കുക. അതുപോലെ തന്നെ പലരും പറയാറുണ്ട് ഇത് നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള അൾസറുകൾ, അതായത് വയറിലോ കുടലിലോ അൾസർ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ കഴിച്ചാൽ അത് കുറയുമെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ പഠന റിപ്പോർട്ടുകൾ അനുസരിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള അൾസറുകൾ അല്ലെങ്കിൽ വയറിൻ്റെ അകത്ത് ഗ്യാസ്ട്രൈറ്റിസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളുള്ള സമയത്ത് നമ്മൾ ഒരു കാരണവശാലും ഈ പറയുന്ന ആപ്പിൾ സിഡർ വിനിഗർ യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രമേഹ രോഗികളാണെങ്കിൽ കഴിക്കുന്ന മരുന്നിനോടൊപ്പം ആപ്പിൾ സിഡർ വിനിഗർ കഴിക്കാമോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആരാണോ ഈ പറയുന്ന ഷുഗറിൻ്റെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തത് ആ ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുത്തതിന് ശേഷം മാത്രമേ ആപ്പിൾ സിഡർ വിനിഗർ പതിവായിട്ട് കഴിക്കാവൂ. അപ്പോൾ ഈ പറയുന്നതിൽ ഇനി അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഗ്രീൻ ടീയെ പറയുന്നത് പോലെ തന്നെ വയറ് നിറയെ ആഹാരവും കഴിച്ച് നമ്മൾ യാതൊരുവിധ എക്സർസൈസും ഡയറ്റും കൺട്രോൾ ചെയ്യാതെ ആഹാരത്തോടൊപ്പം നമ്മൾ കുറച്ച് ആപ്പിൾ സിഡർ വിനിഗർ കഴിച്ചു എന്നതുകൊണ്ട് ശരീരത്തിൻ്റെ അകത്തുള്ള വണ്ണം അല്ലെങ്കിൽ അമിതവണ്ണം കുറയും എന്ന് ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്. കൃത്യമായിട്ട് നമ്മളിത് ഉപയോഗിക്കുകയാണ് എന്നതിനോടൊപ്പം തന്നെ അത്യാവശ്യം ഡയറ്റും എക്സർസൈസും ഒക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ
നമുക്കിത് പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരത്തിന് ഗുണപ്രദമായിട്ട് ഉപയോഗിക്കാനും സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.